CMS ട്യൂഷൻ സെൻ്റർ ധനവിശ്വരം കാരക്കോണം. എട്ടാം ക്ലാസ്സിലെ മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം. കേരള പാഠാവലി ഒന്നാം ഭാഗത്തിലെ പൂക്കളും ആണ്ടറുതികളും എന്നുള്ള പാഠമാണ് നാം അടുത്ത് പഠിക്കുവാൻ പോകുന്നത്. വി ടി ഭട്ടതിരിപ്പാട് എഴുതിയ വെടിവട്ടം എന്ന ആത്മകഥാംശമുള്ള കൃതിയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. അദ്ദേഹത്തിൻ്റെ വി ടി ഭട്ടതിരിപ്പാടിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറെ ശ്രദ്ധേയമായ ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കഥാകൃത്താണ് വി ടി ഭട്ടതിരിപ്പാട്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ പല കാൽവയ്പ്പുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്: കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് ഉറപ്പിക്കുവാൻ സാധിച്ച സാഹിത്യനായകനാണ് വി ടി ഭട്ടതിരിപ്പാട് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് ഉറപ്പിക്കുവാൻ സാധിച്ച സാഹിത്യനായകനാണ് വി ടി ഭട്ടതിരിപ്പാട് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്, കണ്ണീരും കിനാവും എന്നാണ് ആത്മകഥയുടെ പേര്. കണ്ണീരും കിനാവും, കൂടാതെ വെടിവട്ടം, രജനീരംഗം, കാലത്തിൻ്റെ സാക്ഷി, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ കൃതികൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. കഥകൾ അദ്ദേഹത്തിൻ്റെ, അതുപോലെ അദ്ദേഹം എഴുതിയ ഒരു നാടകം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം, അത് കേരളത്തിൽ വളരെയധികം സാമൂഹ്യമായ വിപ്ലവം സൃഷ്ടിച്ച ഒരു കൃതിയായിരുന്നു. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന ഒരു അടിമത്തം, വീടുകളിലെ അടുക്കളയ്ക്കുള്ളിൽ മാത്രം തളച്ചിടപ്പെട്ടിരുന്ന നമ്പൂതിരി സ്ത്രീകളെ, അന്തർജനങ്ങളെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാൻ പ്രേരിപ്പിച്ച ഒരു വിപ്ലവാത്മകമായ നാടകമായിരുന്നു ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. ഇദ്ദേഹം അതുപോലെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ MRB അദ്ദേഹം എഴുതിയ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നൊരു നാടകം, അതും ഇതുപോലെ നമ്പൂതിരി സമുദായത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു നാടകമായിരുന്നു മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. അതുപോലെയാണ് അദ്ദേഹം എഴുതിയ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നമ്പൂതിരി ഭവനങ്ങളിൽ അടുക്കളയ്ക്കുള്ളിൽ മാത്രം തളച്ചിടപ്പെട്ടിരുന്ന ഈ സ്ത്രീകളെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ച ഒരു വളരെ പ്രശസ്തമായ, സമൂഹത്തിൽ വളരെ വിപ്ലവം സൃഷ്ടിച്ച ഒരു നാടകമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അദ്ദേഹവും MRB EMS നമ്പൂതിരിപ്പാടും ഇവർ മൂന്ന് പേരും ഉൾപ്പെടുന്ന ഒരു കൂട്ടുകെട്ടാണ് ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വളരെയധികം വിപ്ലവാത്മകമായ മാറ്റങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് നമ്പൂതിരി സമുദായത്തിൽ സൃഷ്ടിച്ചത്. അപ്പോൾ അദ്ദേഹം എഴുതിയ വെടിവട്ടം എന്ന് പറയുന്ന കൃതി, അതിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പൂക്കളും ആണ്ടറുതികളും എന്നുള്ള പാഠഭാഗം. പൂക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കേരള സംസ്കാരത്തിൽ, കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ. നമ്മുടെ ദേശീയ ഉത്സവം, കേരളത്തിൻ്റെ തനതായ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന ഓണം, അത് പൂക്കളുടെ ഉത്സവമാണ്, നമുക്കറിയാം അല്ലേ. പൂക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത്തപ്പൂക്കളങ്ങൾക്കൊക്കെ അല്ലേ പൂക്കളം ഇല്ലാതെ ഒരു ഓണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അതുപോലെ മേടമാസത്ത് കടന്നു വരുന്ന വിഷു അല്ലേ, വിഷു കണി ഒരുക്കുന്നതിൽ കൊന്നപ്പൂക്കൾക്ക് ഉള്ള പ്രാധാന്യം അല്ലേ നമുക്കറിയാം. അതുപോലെ നമ്മൾ വളരെ വിശിഷ്ടമായി കാണപ്പെടുന്ന അല്ലെ ധാരാളം പൂക്കളുണ്ട്, അല്ലെ ദൈവീകത്വം നമ്മൾ കൽപ്പിക്കുന്ന പൂക്കളുണ്ട്, തുളസിക്കതിര് അല്ലെ തുളസിപ്പൂക്കൾ, അതുപോലെ താമരപ്പൂവ്, ഇതൊക്കെ നമ്മൾ തുമ്പപ്പൂവ്, ഇതിനൊക്കെ നമ്മൾ ദൈവീകത്വം കൂടെ കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂക്കൾക്ക് വളരെയധികം പ്രാധാന്യം കേരള മലയാളിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ പൂക്കൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. അതുപോലെ നമ്മുടെ കാർഷിക സംസ്കാരവും നമ്മുടെ ആഘോഷങ്ങളും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സൂചനകളും നമുക്ക് പാഠഭാഗത്തു നിന്നും കാണാൻ കഴിയും. അതുപോലെ വ്യത്യസ്ത ഉത്സവങ്ങളുടെ പ്രാധാന്യം,
അല്ലെ വിഷു അധ്വാനത്തിൻ്റെ മഹത്വത്തെ കുറിക്കുന്ന ഒരു ഉത്സവമാണ്. ഓണം സമൃദ്ധിയുടെയെ കുറിക്കുന്ന ഒരു ഉത്സവമാണ്. തിരുവാതിര സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ്. ഇതൊക്കെയും ഈ പാഠത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. എല്ലാം പാഠം ഭാഗം നമ്മൾ അന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കുക, എല്ലാവരുടെ കയ്യിലെ പുസ്തകം ഉണ്ടാകണം. പുസ്തകം എടുക്കുക. 20-ാമത്തെ പേജ്, പൂക്കളും ആണ്ടറുതികളും, എഴുതിയത് വി ടി ഭട്ടതിരിപ്പാട്. വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്, വി ടി ഭട്ടതിരിപ്പാട്. വളരെ മനോഹരമായ ആകൃതികളാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ പല കൃതികളും നമ്മുടെ ഗദ്യം ആണെങ്കിലും പദ്യം പോലെ സുന്ദരമാണ്. അപ്പോൾ ഇങ്ങനെ മനോഹരമായ കൃതികൾ എഴുതുന്ന ഒരു ആളിനെ ഇദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ വായിച്ചു നോക്കുമ്പോൾ വളരെയധികം പണ്ഡിതനായ, വളരെയധികം പാണ്ഡിത്യമുള്ള, അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് തോന്നും. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ബാല്യകാലം എന്ന് പറയുമ്പോൾ വളരെ രസകരമാണ്. അത് അദ്ദേഹത്തിൻ്റെ കണ്ണീരും കിനാവും എന്നുള്ള ആത്മകഥ നമുക്ക് ലൈബ്രറിയിൽ കിട്ടുമെങ്കിൽ എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. കണ്ണീരും കിനാവും എന്ന ആത്മകഥ, കണ്ണീരും കിനാവും അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെയുള്ള രസകരമായ അനുഭവങ്ങൾ അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഒരു നമ്പൂതിരി സമുദായത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്പൂതിരി സമുദായത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി നിർബന്ധമായിട്ടും വേദങ്ങൾ ഒക്കെ മന്ത്രങ്ങൾ ഒക്കെ പഠിച്ചിരിക്കണം. അത് പഠിച്ചേ മതിയാകും. കാരണം ഇവർക്ക് ഉപനയനം നടത്തണമെങ്കിൽ, അത് പൂണൂൽ കല്യാണം, ഉപനയനം നടക്കണമെങ്കിൽ നിശ്ചിതമായ കുറേ ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ, വേദങ്ങൾ ഒക്കെ ഇവർ പഠിച്ചേ മതിയാകും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും വിദ്യാഭ്യാസം ചെയ്തിരിക്കണം. അത് വേദഭാഷയായിട്ട്, ദേവന്മാരുടെ ഭാഷയായിട്ടുള്ള സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങളൊക്കെയാണ് ഇവർ അഭ്യസിക്കേണ്ടിയിരുന്നത്. നമുക്കറിയാം, പണ്ട് കാലത്ത് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബ്രാഹ്മണർ നിർബന്ധമായും പഠിച്ചിരിക്കുകയും വേണം. ഏതെങ്കിലും ഒരു ബ്രാഹ്മണനൊരു നമ്പൂതിരി തനിക്ക് പഠിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംസ്കൃതം പഠിക്കാൻ ആഗ്രഹമില്ല, വേദം പഠിക്കാൻ ആഗ്രഹമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവന് ആ സമൂഹത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും. പുരുഷന്മാരെല്ലാവരും പഠിച്ചിരിക്കണം, സ്ത്രീകൾക്കാണെങ്കിലോ പഠിക്കാനുള്ള സ്വാതന്ത്ര്യവുമില്ല ആ കാലഘട്ടത്തിൽ. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വെള്ളത്തിരുത്തി താഴത്ത് എന്ന ആ തറവാട്ടിൽ ഇദ്ദേഹം ജനിക്കുക. വെള്ളത്തിരുത്തി താഴത്ത് തറവാട്ടിൽ ഇദ്ദേഹം ജനിക്കുക. ആ കാലത്ത് നമുക്കറിയാം, കൂട്ടുകുടുംബമാണ്. ഒരു വലിയ കുടുംബത്തിൽ ഒരു കാരണവരുടെ നേതൃത്വത്തിൽ ഒട്ടേറെ അംഗങ്ങളുണ്ടാവും. വലിയ വീട്, വലിയ തറവാട്. അപ്പോൾ അവിടെ ഒരേ പ്രായത്തിലുള്ള ധാരാളം കുട്ടികളുണ്ടാവുക സ്വാഭാവികമാണ്. അതുപോലെ ഇദ്ദേഹം ജനിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ പ്രായക്കാരായിട്ടുള്ള കുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു. ഓരോരുത്തരും മറ്റു കുട്ടികളൊക്കെയും ഈ വിദ്യാരംഭ വിദ്യാഭ്യാസം ചെയ്യാനുള്ള പ്രായം എത്തുമ്പോൾ, വിജയദശമി ദിവസത്തിലൊക്കെ ആ വിദ്യാരംഭമൊക്കെ കുറിച്ച് അവർ തുടർച്ചയായി അങ്ങനെ ആൺകുട്ടികളൊക്കെയും പഠനം ഇങ്ങനെ നടത്തുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ എഴുത്തി നിർത്താനുള്ള സമയമായപ്പോൾ, ഇതുപോലെ ഒരു വിജയദശമി ദിവസം അമ്മ ഈ രാമനെ കുളിപ്പിച്ച്, കോടിമുണ്ടൊക്കെ ഉടുപ്പിച്ച് രാമണി പലകമേലിരുത്തി അവനെ വിരൽ കൊണ്ട് മണലിൽ ഓം ഹരിശ്രീ ഗണപതയെ നമഃ എന്ന് എഴുതുവാൻ തുടങ്ങിയപ്പോൾ നഖത്തിനിടയിലൂടെ മണൽ തൻ്റെ വിരലിൽ പറ്റി എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഇട്ടെറിഞ്ഞ് ഓടിപ്പോയവനാണ് ഈ രാമൻ. അത് നിസ്സാര കാര്യം അല്ലേ. കൈവേദനിക്കുന്നു, മണലിൽ വിരൽ കുത്തി എഴുതിച്ചപ്പോൾ കൈവേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിജയദശമി ദിവസം, വിദ്യാരംഭ ദിവസം, അല്ലെ എഴുത്തിനിരുത്തിയ ദിവസം അവന് അത് എഴുത്ത് ഇരുത്ത് പൂർത്തിയാക്കാതെ ഓടിക്കളഞ്ഞവനാണ്. അപ്പോൾ അങ്ങനെ അവനെ തൽക്കാലം അന്ന് രക്ഷപ്പെട്ടു. കാലം കുറേ കഴിഞ്ഞു. ഇവങ്ങി സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ആരും അവനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ കാരണവരുടെ കണ്ണിലൊക്കെ പെടാതെ ഇവനങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്, കാലം കഴിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ഇവന് പഠിക്കാനൊട്ടും ആഗ്രഹമില്ല. ഇവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വേദങ്ങൾ പലതുമൊക്കെ പഠിച്ചു കഴിഞ്ഞു, മന്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇവൻ
കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് കാരണവരുടെ ശ്രദ്ധയിലിത് പെടുന്നത്. അപ്പോൾ കാരണവർ ഒരു ഗുരുവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി, ഇവനെ പഠിപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല. എന്നാൽ മേലയിടം എന്നു പേരുള്ള ഒരു നമ്പൂതിരിയാണ്, മേലയിടത്ത് നമ്പൂതിരി ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു ഗുരുവാണ്. ആ ഗുരുവിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് അദ്ദേഹത്തെ പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കാരണവർ ശ്രമിച്ചത്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേര സമയം, അതുപോലെ ഇവൻ വീട്ടിൻ്റെ അകത്തളത്തിലൊക്കെ അമ്മയെ ചുറ്റി പറ്റിയൊക്കെ ഇങ്ങനെ നിൽക്കുകയെ, വൈകുന്നേരമായപ്പോൾ ഒരു ഭൃത്യൻ വന്നു പറഞ്ഞു, ഇതാ ആ അമ്മാവൻ വിളിക്കുന്നു, കാരണവർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഇവൻ കാരണവന്മാർ ഇരിക്കുന്ന പൂമുഖത്ത് ചെന്നപ്പോൾ ആ വീട്ടിൽ തൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള നമ്പൂതിരിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കൂട്ടത്തിൽ ഇത്തിരി കറുത്ത് തടിച്ച ഒരു മനുഷ്യൻ, അപരിചിതനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു തൂണുംചാരി അങ്ങനെ ഇരിക്കുകയാണ്. അയാളെ ചൂണ്ടിക്കാട്ടിയിട്ട് കാരണവർ പറഞ്ഞു, ഇദ്ദേഹമാണ് മേലയിടം, നാളെ മുതൽ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് നിനക്ക് ചൊല്ലിത്തുടങ്ങാം, നാളെ മുതൽ നിനക്ക് ചൊല്ലിത്തുടങ്ങാം. നാളെ മുതൽ നീ പഠിക്കുന്നുവെന്ന് ചോദിച്ചില്ല, നാളെ മുതൽ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങട്ടെന്ന് ചോദിച്ചില്ല. കാരണവരുടെ ആജ്ഞയാണ്, കല്ലേ പിളർക്കുന്ന ആജ്ഞയാണ്, കൽപ്പനയാണ് കാരണവർ പറയും. നാളെ മുതൽ നീ ഒരു പഠിച്ചു തുടങ്ങാം അത്രയും. അപ്പോൾ ഒരു ഗുരു സ്വാഭാവികമായിട്ട് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഒരു പരിചയപ്പെടുത്തലുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഈ മേലയുടെ നമ്പതി ഇവനോട് പേര് ചോദിച്ചു, എന്താ പേര്? പറഞ്ഞു, രാമൻ. എത്ര വയസ്സായി? 9 9 വയസ്സ്. അടുത്ത് ചോദിച്ചു, എത്ര ടായി? എത്ര ടായി? എത്ര ടായി എന്ന് പറഞ്ഞാൽ എത്ര അഷ്ടകമായി, നീ എത്ര അഷ്ടകം പഠിച്ചു? അഷ്ടകം എന്നൊരു 8 വരിയുള്ള ഒരു ശ്ലോകമാണ് ഒരു അഷ്ടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞത് മറുപടി വളരെ രസകരമാണ്, 1.5. നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ ഇന്നക്കാലത്തെ കുട്ടികളുടെ ഒരു സ്വഭാവം ഇത്. ഇപ്പോൾ 1.5 അഷ്ടകം പഠിച്ചുള്ളൂ, 8 വരിയുള്ള ഒരു ശ്ലോകം മുഴുവൻ പഠിച്ചു, വേറെ 8 വരിയുള്ള ഒരു ശ്ലോകം പാതി പഠിച്ചു. ഒരു ഇന്ന് നമുക്കറിയാം സ്കൂളിലൊക്കെ അധ്യാപകർ നോട്ട്സൊക്കെ തന്നിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ ആൻസർ ഇട്ട് തന്നേക്കും, നാളെ നന്നായിട്ട് പഠിച്ചിട്ട് വരാൻ പറയും. അടുത്ത ദിവസം വന്ന് അധ്യാപക ക്ലാസ്സിൽ ചോദിക്കുക, എല്ലാവരും പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു ഉത്തരവുണ്ടല്ലോ, ഇതാണ്, കുറച്ച് പഠിച്ചു സാർ, കുറച്ച് പഠിച്ചു. അപ്പോൾ നമ്മൾ കുറേ ബാക്കി വയ്ക്കും. അതുപോലെ തന്നെ ഇവൻ അല്ലേ, ഇവൻ 1 പഠിച്ചു, മറ്റേ പാതി പഠിച്ചതേ ഉള്ളൂ. അത്രയും 9 വയസ്സായിട്ട് ഇവർ 1.5 ശ്ലോകമേ പഠിച്ചിട്ടുള്ളൂ. ആ കാലഘട്ടത്തിലെ സംബന്ധിച്ച് 9 വയസ്സായ ഇദ്ദേഹത്തിൻ്റെ സമുദായത്തിലുള്ള കുട്ടികളൊക്കെ 100 ശ്ലോകങ്ങൾ ഹൃദയസ്ഥമാക്കി കഴിഞ്ഞിരിക്കും, ഇവൻ വെറും 1.5. അടുത്ത് ചോദിച്ച് അദ്ദേഹം ഗുരു ചോദിച്ചതാണ്, അട്ട് അതൊക്കെ പോട്ടെ, ഇതിനൊക്കെ പഠിക്കാൻ മോഹമുണ്ടോ എന്നാണ്. അട്ടെ, പഠിക്കാൻ മോഹമുണ്ടോ? അപ്പോൾ എന്താ മറുപടി പറയുക? യഥാർത്ഥത്തിലും പഠിക്കാൻ അല്പം പോലും ആഗ്രഹമില്ല, താല്പര്യമില്ല. എന്നാൽ തനിക്ക് പഠിക്കാൻ ആഗ്രഹമില്ല എന്ന്, അല്ലെ ശ്ലോകം മന്ത്രം പഠിക്കാൻ ആഗ്രഹമില്ല എന്ന് ഒരു നമ്പൂതിരി സദസ്സിൻ്റെ മുൻപിൽ വെച്ച് ഇവൻ പറയുകയാണെങ്കിൽ ഇവൻ്റെ ഭാവി അതോടെ തീർന്നു. അവനെന്ത് ചെയ്യുന്നു? സമുദായത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നമ്പൂതിരി നിർബന്ധമായിട്ടും, അല്ല ഒരു ബ്രാഹ്മണ ബാലൻ ഈ അഷ്ടകങ്ങൾ പഠിച്ചിരിക്കണം, ശ്ലോകങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ തനിക്ക് യഥാർത്ഥത്തിൽ പഠിക്കാൻ ആഗ്രഹമില്ല, മോഹമില്ല എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായത്തിന് പുറത്താകും. എന്നാൽ മോഹമുണ്ടെന്ന് പറഞ്ഞാലോ, അത് കള്ളമാണ്, അസത്യമാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിലൂടെ ഒരു ഭയങ്കരമായ ഒരു സംഘർഷം ഉണ്ടായി, മനസ്സിലൊരു സംഘർഷം, ഒരു പിടിവലി. എന്തു പറയണം? കാരണം ഇവൻ 9 വയസ്സ്, ഇതൊക്കെയാണെങ്കിൽ ഈ 9 വയസ്സായിട്ട് ഇന്ന് വരെ ഒരു ചെറിയ നുണ പോലും, കള്ള പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അത് നുണയാണ്. അസത്യം പറഞ്ഞാൽ ഈശ്വരകോപം, സത്യം പറഞ്ഞാലോ കാരണവന്മാരുടെ കോപം. അപ്പോൾ ഇവൻ അങ്ങനെ ആത്മവിവശതയുടെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ അടുത്ത് ഗുരു ചോദിക്കുകയാണ്, എന്ത് പഠിക്കാൻ മോഹമല്ലേ? പെട്ടെന്ന് എന്ത് ചെയ്തു? ഉണ്ട്, മോഹമുണ്ട് എന്ന് അവനങ്ങ് ചാടിക്കയറിയ ഉത്തരം പറഞ്ഞു. അവിടെ രസകരമായി ഇദ്ദേഹം ഈ കണ്ണീരും ഗ്രാമം എന്നുള്ള ആത്മകഥയിൽ എഴുതുന്നത് എങ്ങനെ എങ്ങനെയെന്നറിയോ? ഈശ്വരൻ ഒരാളുടെ മുന്നിൽ വന്ന് സത്യം നുണ പറഞ്ഞോളൂ എന്ന് പറയാൻ ഉപദേശിക്കുന്നത് പോലെ ഉള്ള അത്ര വിശിഷ്ടമായ ഒരു സന്ദർഭം ഭൂമിയിലില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കറിയാം, പോലീസുകാരൊക്കെ ചിലപ്പോൾ ഈ പിന്നെ മോഷ്ടാക്കളൊക്കെ പിടിച്ചുകൊണ്ട് പോകും, ചിലപ്പം ഇക്കൂട്ടത്തിൽ സംശയാസ്പദമായും ചിലരെ പിടിച്ചുകൊണ്ട് പോകും. അവൻ യഥാർത്ഥത്തിൽ മോഷ്ടിച്ചിട്ടുണ്ടാവില്ല. നീ മോഷ്ടിച്ചിട്ടുണ്ടോ മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇടിച്ചുകൊണ്ടേ ഇരിക്കും. ഇന്നത്തെ കാലമല്ല പറയും, ഇന്ന് മർദ്ദനമൊക്കെ വളരെ കുറവെന്നാണ് പറയുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ ഇടിച്ചാൽ തെളിയിക്കുന്നത്. അപ്പോൾ ഇവൻ യഥാർത്ഥ മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ ഇവ ഇല്ല എന്ന് പറയും തോറും എന്ത് ഈ ഇടിയുടെ ശക്തി കൂടും. അവസാനം തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യും?
ഇവൻ ആ ഞാൻ മോഷ്ടിച്ചു എന്ന് പറയും. അതുപോലെയാണ് ഈശ്വരൻ ഒരാളുടെ മുൻപിൽ വന്ന് നുണ പറഞ്ഞോളൂ, ഭയപ്പെടേണ്ട എന്ന് മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഉപദേശിക്കുന്നത് പോലെ അത്ര വിശിഷ്ടമായ ഒരു സന്ദർഭം ഭൂമിയിലില്ല എന്നാണ് ഇദ്ദേഹം ഈ ആത്മകഥയിൽ കണ്ണീരിങ്ങനെ എന്നുള്ള കൃതിയിൽ രേഖപ്പെടുത്തുന്നത്. ഏതായാലും അങ്ങനെ പറഞ്ഞു അടുത്ത ദിവസം തൊട്ട് പഠിത്തം തുടങ്ങി. പക്ഷേ കുറച്ച് ദിവസം മാത്രമേ ഈ മേലയിടം ഇവരെ പഠിപ്പിച്ചുള്ളൂ. ആ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗുരുവാണ് മേലയിടം. മേലയിടത്തിൻ്റെ കീഴിൽ നിന്ന് വിദ്യ അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമായിട്ട് കുട്ടികൾ കണ്ടിരുന്ന ഒരു കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ ഗുരുവിന് മനസ്സിലായി തൻ്റെ പേര് കൂടെ ഇല്ലാതെ ഇവരിങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ല അവൻ അവനോട്ട് പഠിക്കത്തുമില്ല അല്ലേ, തൻ്റെ സമയവും വേസ്റ്റാകും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അദ്ദേഹം അത് മതിയാക്കി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെയും കാലം കുറേ കഴിഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു ഗുരുവിലെ വിദ്യാഭ്യാസം രീതിയിൽ ഇവരെ പഠിപ്പിക്കുമെന്ന് കാരണം വിചാരിച്ചു ഒരു ഗുരുവിൻ്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയ. അപ്പോൾ ഗുരുവിൻ്റെ വീട്ടിൽ ചെന്ന് കൊണ്ടുചെന്നാക്കി. അവിടെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ ഗുരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗുരുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിക്ഷാവിധിയൊക്കെ ഭയങ്കരമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഈ തെറ്റിച്ചാൽ എന്തെങ്കിലും കുറ്റങ്ങൾ കാണിച്ച അല്ലെങ്കിൽ ഈ പാഠങ്ങളൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ ഈ മൂക്കിൽ ഈ കഥകളി വേഷക്കാരൻ്റെ ചുട്ടി പോലെ പച്ച ചാണകം ഉരുട്ടി വയ്ക്കും. എന്നിട്ട് കൈമുട്ടുകൾ നിലത്ത് മുട്ടുമാറ് 101 തവണ ഏത്തോടി വയ്ക്കും. മൂക്കിൽ ചാണകം ഉരുട്ടി വെച്ചിട്ട് കൈമുട്ടുകൾ നിലത്ത് മുട്ടുമാറ് 101 തവണ ഏത്തോടി വയ്ക്കും. അപ്പോൾ ഈ ഏത്തോടുന്ന സമയത്തുണ്ടല്ലോ ഈ മൂക്കിലെ ചാണകം അതുപോലെ ഇരിക്കണം, ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ചാണകം അത് തറേ വീണാൽ താഴെ വീണാൽ അശ്രദ്ധ കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മുതുകത്ത് ചമതക്കോല് കൊണ്ട് അടിക്കും. എത്ര ഭയങ്കരമായ ശിക്ഷാവിധി നോക്കുക. ഇന്നത്തെ ഏതെങ്കിലും ഒരു അധ്യാപകൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലേ അദ്ദേഹം ജയിലിടിഞ്ഞാൽ പോലും ജയിലിൽ നിന്ന് പുറത്തു വരില്ല. അത്രയ്ക്ക് അല്ലേ വിദ്യാർത്ഥികളുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ശിക്ഷാവിധികളൊക്കെ അല്ലെ ചൂരലില്ലാതെ കണ്ണു ഒക്കെ പഠിപ്പിക്കണം, അടി കൊടുക്കാതെ പഠിപ്പിക്കണം, ശിക്ഷ കൊടുക്കാതെ പഠിപ്പിക്കണമെന്നൊക്കെയാണ് ഇന്നത്തെ പിന്നെ നിയമങ്ങൾ. ഇതിൽ അത്തരത്തിലുള്ള ഒരു കാലഘട്ടം, അത്രയ്ക്ക് ഭയങ്കരമായ ആ ശിക്ഷാവിധിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്, ഈ ഗുരു ചെയ്തിരുന്നത്. അതല്ലാതെ ഈ ഗുരു ഈ പിന്നെ നേരം പുലരും മുമ്പ് എഴുന്നേൽക്കും, അപ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേൽക്കണം. എന്നിട്ട് ഈ കുളത്തിലിറങ്ങി ഒരു കുളത്തിലിറങ്ങിയിട്ട് അവിടെ സൂര്യ ഗായത്രി മന്ത്രം അതായത് പ്രഭാത നമസ്കാരമൊക്കെ ചെയ്യണം. നല്ല തണുപ്പുള്ള പ്രഭാതത്തിലൊക്കെ ഇതുപോലെ എഴുന്നേറ്റ് അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് പല ഇവനെ സംബന്ധിച്ചിടത്തോളം രാമനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പിന്നെ അവന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല. ഇപ്പോൾ ഒരു ദിവസം ഇതുപോലെ അദ്ദേഹം രാവിലെ നല്ല തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ കുളത്തിലിറങ്ങിയ മന്ത്രം ചൊല്ലുകയാണ്. അപ്പം പെട്ടെന്ന് മോളി ചൊല്ലിക്കൊണ്ട് ഇതങ്ങ് പെട്ടെന്ന് ഇവൻ കരയ്ക്ക് കയറുകയാണ്. എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ഒപ്പിച്ചിട്ടും കയറി. അപ്പോൾ ഗുരുവിന് മനസ്സിലായി കാരണം ഇവനിത് ശരിക്ക് അവൻ ചൊല്ലിയിട്ടില്ല, ഇത്ര സമയം പോരല്ലോ, പെട്ടെന്ന് കരയിൽ കയറിയല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഗുരു എന്ത് ചെയ്തു അവനെ കൊണ്ട് വീണ്ടും അത് ചൊല്ലാൻ പറഞ്ഞു. അതിവന് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ എന്ത് ചെയ്തു ഗുരുവിൻ്റെ പുറകെ നിന്നുകൊണ്ട് പിന്നെ ഇങ്ങനെയാണ് എഴുതി ഗുരുവിനെ കൊഞ്ഞണം കുത്തുകയും ചക്ക കാട്ടുകയും ചെയ്തു. കൊഞ്ഞണം കുത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ചക്ക കാട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് മറുകൈ ഇല്ലേ ഒരു കൈ മടക്കി മറുകൈ ആ കൈയുടെ മടക്കിയ കൈയുടെ മുട്ടിന് കീഴെ കാണിച്ചുകൊണ്ട് ഒരു ആംഗ്യം കാണിക്കുക, ഒരു ആംഗ്യവിക്ഷേപം കാണിക്കുക, പരിഹസിക്കുക. അന്ന് അതിനെ അവിടെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ചക്ക കാട്ടുക എന്നാണ് പറയുക. ഇങ്ങനെ ചക്ക കാട്ടുകയും കൊഞ്ഞണം കുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ ഗുരു ഈ സമയം എന്ത് ചെയ്യുന്നറിയോ, ഈ ഒരു ചുവരിലേക്ക് തിരിഞ്ഞ് കൈകൂപ്പി നിൽക്കുകയെന്ന് ഈ ചുവരിൽ ഒരു കണ്ണാടി പതിപ്പിച്ചിരുന്നു. ഈ കണ്ണാടിയിലൂടെ തൻ്റെ ശിഷ്യൻ കാണിക്കുന്ന ഈ വേലത്ത് ഈ കോപ്രായങ്ങളൊക്കെ അദ്ദേഹം കണ്ടു. ഗുരുവിന് പെട്ടെന്ന് ദേഷ്യവും ജാള്യവും സഹത എല്ലാം കൂടെ ഒക്കെ ഒരുമിച്ചങ്ങ് വന്നു. ചമ്മൽ ജാള്യത അല്ലേ കോപം സങ്കടം ഇതൊക്കെ കൂടെ വന്നു. അപ്പോൾ ഇദ്ദേഹം കടന്നു പോകാൻ പുറത്തെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു ഇനിയും അദ്ദേഹം എന്ന് പറയും ഇനി മേലിൽ ഞാനില്ല ചൊല്ലിക്കാൻ, ആരെയും പഠിപ്പിക്കാൻ ഞാനില്ലെന്നാണ് പറഞ്ഞത് അദ്ദേഹം. അപ്പോൾ ഇവൻ അങ്ങനെ ഇവൻ വളരെ കുറ്റബോധത്തോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഗുരുവിനും ഭയങ്കര കുറ്റബോധം കൊണ്ടുവരികയാണ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് തൻ്റെ ശിക്ഷ കുട്ടികൾക്ക് താങ്ങാൻ വയ്യാത്ത കഴിയുന്നതിലും അപ്പുറമായി പോകുന്നു എന്ന് എപ്പോഴാണ് ഗുരുവിന് മനസ്സിലായത് അല്ലേ. ഗുരുവിന് ശിക്ഷ പിന്നെ ശിഷ്യന്മാർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് ആവശ്യമാണ്, പക്ഷേ അത് അവന് താങ്ങാൻ കഴിയണം.
ഒരു അധ്യാപകർ ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കുന്ന സമയത്ത്, ഒരു തല്ല് കൊടുക്കുന്ന സമയത്ത്, ഒരു അടി കൊടുക്കുന്ന സമയത്ത് അത് അവൻ നന്നാവാൻ വേണ്ടിയാണെന്നുള്ള ബോധ്യം അവനുണ്ടാകണം. മാത്രമല്ല ഇതിന് താൻ അർഹനാണ് എന്നുള്ള ചിന്തയും അവനുണ്ടാകണം. എന്നാൽ മാത്രമേ അവന് അതിൻ്റെ മനസ്സിനൊരു വ്യത്യാസവും മനസ്സാന്തരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ അല്ലെ തൂക്കി പിന്നെ കഠിനമായിട്ടുള്ള ശിക്ഷാവിധിയാണെങ്കിൽ ഒരിക്കലും ആ വിദ്യാർത്ഥി അത് അംഗീകരിക്കണമെന്നില്ല. ഗുരുവിനോടൊരു വൈരാഗ്യമായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഗുരുവിന് മനസ്സിലായി എന്താണ്, തൻ്റെ ശിക്ഷ കുട്ടികൾക്ക് താങ്ങാൻ വയ്യാത്തതിലും അധികമായി പോയി എന്നാണ്. അപ്പോൾ അങ്ങനെ അപ്പോഴും അവൻ്റെ വിദ്യാഭ്യാസം നിലയ്ക്കുകയാണ്. അങ്ങനെ മൂന്ന് പ്രാവശ്യം എഴുത്തിനിരുത്തിയപ്പോൾ, പിന്നെ മേലെടുത്ത ദമ്പതി വീട്ടിൽ വന്നപ്പോൾ, ഗുരുവിൻ്റെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കിയപ്പോൾ, മൂന്ന് പ്രാവശ്യവും ഇങ്ങനെ വിദ്യാഭ്യാസം മുടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ കാലമൊക്കെ കഴിഞ്ഞ് പിന്നെ പഠിച്ചതിൽ ഇതിനിടയിൽ സമൂഹത്തിൽ വളരെയധികം വ്യത്യാസമൊക്കെ ഉണ്ടായി, സാമൂഹികമായി വളരെയധികം മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വന്നു. സർക്കാർ തലത്തിലും ഈ ക്രൈസ്തവ മിഷണറിമാർ മലബാറിലെ പല മേഖലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നാട്ടിലും, അത് ഷൊർണൂരിനടുത്തുള്ള മുണ്ടമുക എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ വെള്ളത്തിരുത്തി താഴത്ത് എന്ന് പറയുന്ന ഈ മന സ്ഥിതി ചെയ്യുന്നത്, ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂർ മുണ്ടമുക എന്ന് പറയുന്ന സ്ഥലം, ഷൊർണൂർ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് തന്നെയാണ് ഇത് ഈ സ്ഥലമുള്ളത്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഈ ഷൊർണൂർ തന്നെ, ഷൊർണൂർ നഗരസഭ, ഇന്നത്തെ നഗരസഭ ഓഫീസിനടുത്ത് ഒരു CSI ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതിനോട് ചേർന്നൊരു പള്ളിക്കൂടമാണ് ആ മേഖലയിൽ ആദ്യമായി ഉണ്ടായത്. BMS എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ LMS എന്ന് പേരുള്ള സ്കൂളുകൾ ഉള്ളതുപോലെ അവിടെ BMS സ്കൂളാണ്. ആ സ്കൂളാണ് അവിടെ ആദ്യമായി ഉണ്ടായത്. അപ്പോൾ അവിടെ ആ സ്കൂളിൽ നാനാജാതി മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ പോയി പഠിച്ചു തുടങ്ങി. അവിടുന്ന് പ്രാഥമിക വിദ്യാഭ്യാസം, പിന്നെ തുടർന്ന് മറ്റുള്ള വിദ്യാഭ്യാസമൊക്കെ ആ പല സ്ഥലങ്ങളിലും ഇന്ന് ഷൊർണൂർ അതിനടുത്ത് തന്നെ ഇന്ന് ഒരു മാനേജ്മെൻറ്റ്, സിംഗിൾ മാനേജ്മെൻറ്റ് ഹൈസ്കൂളുണ്ട്. പിന്നെ തൊട്ടടുത്ത് ചെറുതുരുത്തിയിലൊക്കെ വലിയ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട്. ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം ഇന്നായി കഴിഞ്ഞു. ആദ്യമായി ഉണ്ടായത് ഈ BMSൻ്റെ ഒരു LP സ്കൂളാണ്. ഒരു CSI ചർച്ചിനോട് ചേർന്നാണ് ആ സ്കൂൾ. അതിന്നും ഉണ്ടവിടെ. അപ്പോൾ അവിടെ ആണ് അതാണ് ആ ക്ഷേത്ര പ്രദേശത്ത് ആദ്യമായി ഉണ്ടായ സ്കൂൾ. അപ്പോൾ അവിടെയൊക്കെ വിദ്യാർത്ഥികൾ പലരും ഒക്കെ പോയി പഠിച്ചു തുടങ്ങി. എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഒക്കെ വിദ്യാഭ്യാസമൊക്കെ കിട്ടി. പക്ഷേ ഇദ്ദേഹം ഒരു യുവാവായി കഴിഞ്ഞു. അദ്ദേഹത്തിന് അപ്പോഴും വിദ്യാഭ്യാസമൊന്നുമില്ല, അക്ഷരമൊന്നും അറിഞ്ഞുകൂടാ, ഒരു അക്ഷരം അറിഞ്ഞുകൂടാ. ഇദ്ദേഹം വളരെ, പക്ഷേ കാണാൻ വളരെ സുന്ദരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ. ഇദ്ദേഹം ഈ മുണ്ടമുക എന്ന പേരുള്ള സ്ഥലത്തെ അയ്യപ്പൻ ക്ഷേത്രത്തിലൊരു കീഴ്ശാന്തിയായി ഇദ്ദേഹം കഴിയുകയാണ്. കീഴ്ശാന്തി ആകും കാരണം മേൽശാന്തി ആകാത്ത എന്തുകൊണ്ടാണ് നമുക്കറിയാം. കാരണം ഇദ്ദേഹം ഒന്നും പഠിച്ചിട്ടില്ല, അല്ലേ, മന്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. കീഴ്ശാന്തിയുടെ ജോലി എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പൊക്കെ വൃത്തിയാക്കുക, ഈ പാത്രങ്ങളൊക്കെ തേച്ച് മിനുക്കി കഴുകി കൊടുക്കുക, പൂ കെട്ടി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ മാത്രമൊക്കെ ചെയ്ത് ഈ ചന്ദനമൊക്കെ ഉരച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് ജോലി. അത് പൂജാതി കർമ്മങ്ങളിൽ സഹായിയായിട്ട് കഴിയുകയാണ്. പക്ഷെ കാണാൻ വളരെ സുന്ദരനാണ്. അദ്ദേഹം അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം 4 ഒക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഈ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ആ മരത്തിൻ്റെ ചുവട്ടിൽ, ആ ഒരാലിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്കൂൾ വിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ വരികയാണ്. തീയാടി സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, തീയ സമുദായം, മറ്റേ പിന്നോക്ക സമുദായമായിട്ടുള്ള തീയ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇങ്ങനെ സ്കൂൾ വിട്ട് ഇങ്ങനെ വരികയാണ്. ഒരു അന്നത്തെ വേഷം വേഷമാണ്, ഒരു കച്ച തോർത്താണ് കൊടുത്തിട്ടുള്ളത്. അന്നങ്ങനെയാണ് വേഷം, കച്ച തോർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഓലക്കുട ഇങ്ങനെ കയ്യിൽ ചൂടിയിട്ടുണ്ട്. ഓലക്കുടയുടെ കാലിൽ ഒരു സഞ്ചിയൊക്കെ ഇങ്ങനെ, പുസ്തക സഞ്ചി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ വരികയാണ് ഒരു കൊച്ചു പെൺകുട്ടി കടന്നു വരിക. ഒരു കേവലം 9 പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ കടന്നു വരിക, സ്കൂളിൽ നിന്നിങ്ങനെ വരികയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി നേരെ ഇവൻ്റെ മുൻപിൽ വന്നിട്ട് തൻ്റെ പുസ്തക സഞ്ചിയിൽ നിന്ന് നോട്ട്ബുക്ക് എടുത്തിട്ട് ഇവൻ്റെ കയ്യിൽ കൊടുത്തു, രാമൻ്റെ കയ്യിൽ കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഈ കണക്കൊന്ന് പറഞ്ഞു തരുമോ, ഇത് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ നാളെ മാഷ് എന്നെ ക്ലാസ്സിൽ കയറ്റില്ല. അപ്പോൾ ഇവൾ നോക്കിയപ്പോൾ കണ്ടപ്പോൾ നല്ല വിദ്യാസമ്പന്നനായ ഒരു യുവാവാണെന്ന് തോന്നി. അതുകൊണ്ട് തൻ്റെ സംശയ നിവൃത്തി തീർച്ചയായിട്ടും ഇവിടെ നിന്ന് സാധിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇവനീ ബുക്ക് വാങ്ങി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. അതിലിങ്ങനെ കുനുകുന, ദേഹം എഴുതി ഇങ്ങനെ കൂനനുറുമ്പ് വരി വെച്ചതുപോലുള്ള എന്തൊക്കെയോ കാണുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അല്ലെ, എൻ്റെ കണ്ണിൽ ഇരുട്ട് നിറഞ്ഞു, കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു, ഞാൻ കുനിഞ്ഞു മിണ്ടാതിരുന്നു. ഇവൻ എന്ത് ചെയ്ത്, കാൽമുട്ടുകൾക്കിടയിൽ മുഖം അമർത്തി ഇവൻ കുനിഞ്ഞിരിക്കുക, ബുക്കും കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ എങ്ങനെ ഇവൻ എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം
പിന്നെ കുട്ടി വിചാരിച്ചങ്ങനെ ഈ ചേട്ടന് പോലും അല്ല ഇത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, വലിയ കണക്കാണ് എന്ന് കരുതി അങ്ങനെ നിൽക്കുക. അങ്ങനെ സമയം കുറേ കഴിഞ്ഞു പോയി. ഇവൻ തല ഉയർത്തുന്നില്ല, ഇവൻ യഥാർത്ഥത്തിൽ മുഖമവർത്തി തേങ്ങിക്കരയുകയാണ്. കുട്ടി വിചാരിക്കുന്നത് എന്താണ്, ഇവനെന്തോ കണക്കിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ. അപ്പോഴേക്കും ഈ കുട്ടിയുടെ അമ്മ വന്നു. സമയമായിട്ട് കുട്ടി വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ നല്ല കാഴ്ചയാണ് കാണുന്നത്. ഒരുത്തരിങ്ങനെ കുനിഞ്ഞ് മുഖമവർത്തി മുട്ടിനടയിൽ മുഖമവർത്തി കുനിഞ്ഞിരിപ്പുണ്ട്, മകൾ അവരുടെ വായിൽ നോക്കി ഇങ്ങനെ നിൽക്കുക. അമ്മ കുട്ടിയെ വഴക്ക് പറഞ്ഞ് കുട്ടി ഓടിപ്പോയി, ബുക്കും ഇവൻ്റെ കയ്യിൽ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോയി. പക്ഷെ അന്ന് രാത്രി ഇവനൊരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഇങ്ങനെയാണ് വിദ്യാഭ്യാസം നേടണം, അറിവ് നേടണം. വയസ്സ് 10-21 ഒരക്ഷരം പോലും എഴുതാൻ അറിഞ്ഞുകൂടെ. ഇവരടുത്ത ദിവസം എന്ത് ചെയ്തു എന്നറിയുമോ, ഇവനൊരു സ്ലേറ്റ് വാങ്ങി, ഒരു പെൻസിലും വാങ്ങി. ഈ സ്കൂള് വിട്ട് വരുന്ന സമയത്ത്, ഈ കുട്ടി വരുന്ന ആ സമയത്ത് അവിടെ തന്നെ കാത്തു നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ ചെയ്യുമോ? ഇല്ലേ അല്ലേ? നമ്മൾ ഏതെങ്കിലും നല്ലൊരു ഗുരുവിനെ, ആരും കാണാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി വേറൊരു ഗുരുവിനെ തേടി പിടിച്ച് അല്ലേ നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്? അങ്ങനെയല്ല. ഈ കുട്ടിയെ വരുന്നത് നോക്കി നിന്നു. കുട്ടി അടുത്ത് വന്നപ്പോൾ ഈ സ്ലേറ്റും പെൻസിലും ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ എനിക്ക് അക്ഷരം അറിയില്ലേ, എനിക്ക് അക്ഷരം ഒന്ന് പറഞ്ഞു തരാമോ? അങ്ങനെ അന്ന് മുതൽ ആ കുട്ടി ഓരോ ദിവസവും ഓരോ അക്ഷരം, ഓരോ ദിവസവും ഓരോ അക്ഷരം സ്ലേറ്റിൽ എഴുതി കൊടുത്തു. അദ്ദേഹം പറയുക, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ലോകം കുറുക്കം വലിച്ചുറങ്ങുമ്പോൾ ഞാൻ അക്ഷരങ്ങൾ വായിലിട്ട് ചവച്ചരച്ചു എന്ന് പറഞ്ഞാൽ ഉരുവിട്ട് പഠിച്ചു, ആ പിന്നെ എഴുതി പഠിച്ചു. ഓരോ അക്ഷരങ്ങളായിട്ട് പഠിച്ചിട്ട് ആദ്യമായിട്ട് ഇദ്ദേഹം ഒരിക്കലെ ഇത് അക്ഷരങ്ങൾ ഇങ്ങനെ പഠിച്ചു. പഠിച്ചിട്ട് ഇദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ അമ്പലത്തിലെ ഈ പണപ്പായസത്തിന് വേണ്ടി ആ ശർക്കര പൊതിഞ്ഞുകൊണ്ടിരുന്ന ഒരു കടലാസ് കഷ്ണം ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അതെടുത്ത് നോക്കുമ്പോൾ അതിലൊരു മാനിൻ്റെ ചിത്രവും ഒരു കുടയുടെ ചിത്രവും കാണുന്നു. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ ഇയാൾ പിന്നെ കൂട്ടി വായിക്കുകയാണ്. മാൻ മാർക്ക് കുട എന്നാണ് അതിലെഴുതിയത്. മാൻ മാർക്ക് കുട, ഇന്നത്തെ പോപ്പി കുട പോലെ മാൻ മാർക്ക് കുട, ഇതാണ് അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിൽ വായിച്ച വാക്കുകൾ. ഇദ്ദേഹമാണ് പിൽക്കാലത്ത് ഇങ്ങനെ ഒരു ഇത്രയും കൃതികൾ എഴുതിയ ഒരു സാഹിത്യകാരനായി മാറിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, മോഹം അതൊന്ന് മതി ഏത് മന്ദനും വളരാനും നന്നാവാനും. മോഹം, മോഹം വേണം, ആഗ്രഹം വേണം അല്ലെ. ആഗ്രഹം പഠിക്കാനുള്ള ആഗ്രഹം ഇയാൾക്ക് വന്നത് ഈ യുവാവായി കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷമാണ് അല്ലെ പഠിച്ച്. അങ്ങനെ ഒരു ഔപചാരികമായൊരു വിദ്യാഭ്യാസവും കിട്ടാതെ സ്കൂളിൻ്റെ പടി ചവിട്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ വി ടി ഭട്ട് പാട് എന്ന് പറയുന്ന ഒരു വിപ്ലവ സാമൂഹ്യ നായകൻ, സാമൂഹ്യ സാംസ്കാരിക നായകനായി മാറിയ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു നാഴികക്കൽ ഉറപ്പിക്കുവാൻ സാധിച്ച സാഹിത്യ നായകനായി വി ടി ഭട്ടതിരിപ്പാട് മാറിയത്. അദ്ദേഹം എഴുതിയ ഒരു പാഠമാണ് നമ്മൾ പഠിക്കുന്ന പൂക്കളും ആണ്ടറുതികളും. അപ്പോൾ ഇന്ന് ഇൻട്രഡക്ഷൻ അല്പം കൂടിപ്പോയി, എന്നാലും അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ ഗുണകരമാകും ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് ഒന്ന് സത്യം പറയാനുള്ളത് ഒരു അഭിവാഞ്ചി അദ്ദേഹത്തിനുണ്ടായിരുന്നു. 9 ഇദ്ദേഹം പറയുകയാണ് അല്ലേ, അദ്ദേഹം പറഞ്ഞ സത്യം സ്വത്തിനേക്കാൾ വിലപിടിച്ച മൂലധനമാണ്, ജീവിതയാത്രയിൽ ചെക്ക് ബുക്കിനേക്കാൾ അത് ഉപകരിക്കും എന്ന വി ടി ഭട്ടതിരിപ്പാട് തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുള്ള സത്യം സ്വത്തിനേക്കാൾ വിലപിടിച്ച മൂലധനം ജീവിതയാത്രയിൽ ചെക്ക് ബുക്കിനേക്കാൾ ഉപകരിക്കുന്ന ഒന്നാണ് സത്യം എന്നുള്ളത്. പിന്നെ വേറെ അദ്ദേഹം അത് പറയുന്ന മറ്റൊരു കാര്യം, മോഹം, മോഹം അതൊന്നു മതി ഏത് മന്ദനും വളരാനും നന്നാവും. നമ്മൾ ചിലപ്പോൾ അല്ലേ നമുക്ക് ബുദ്ധിയില്ല അല്ലേ നമുക്ക് കഴിവില്ല എന്നൊക്കെ നമുക്ക് തോന്നും, അതൊന്നുമല്ല. നമുക്ക് അല്ലേ നമുക്ക് ഏതൊരു മേഖലയിലും അത് വെട്ടിപ്പിടിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായാൽ മതി അല്ലേ അത് നമ്മൾ നേടിയിരിക്കുമെന്നുള്ളതാണ്. APJ അബ്ദുൽ കലാം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ, ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ, നാട്ടിൻ പുറത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ കുതിച്ചുപായി ചീറിപ്പായുന്ന വിമാനങ്ങളൊക്കെ കണ്ടിട്ട് അല്ലേ അദ്ദേഹത്തിന് ധാരാളം മോഹങ്ങളുണ്ടായി, സ്വപ്നങ്ങളുണ്ടായി. അദ്ദേഹം വൈമാനികനായി, പൈലറ്റായി അല്ലേ, പിന്നെ ഒരു വലിയൊരു ശാസ്ത്രജ്ഞനായി അദ്ദേഹം മാറുകയാണ്. അമേരിക്കനിലെ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കിയ എബ്രഹാം ലിങ്കനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വെറും ഒരു സാധാരണ കുടുംബത്തിൽ നമുക്കറിയാം അല്ലേ, സ്വന്തമായി വീട്ടിലിരുന്ന്, വീട്ടിലൊരു മണ്ണെണ്ണ വിളക്ക് പോലും ഇല്ല, തെരുവ് വിളക്കിലിരുന്ന് പഠിച്ച മനുഷ്യൻ, തെരുവ് വിളക്കിൻ്റെ കീഴിലിരുന്ന് വിദ്യാഭ്യസിച്ച ഒരു മനുഷ്യൻ. പക്ഷേ അയാൾക്ക് ബാലരായിരുന്നപ്പോൾ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു,
അല്ല ഒരു നീഗ്രോയെ ഒരു വെള്ളക്കാരനിങ്ങനെ മർദ്ദിക്കുന്നത് കണ്ട് തൻ്റെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് അയാൾക്കൊരു താൻ അല്ല ഇത് നിർത്തണം, ഇത് നിർത്തൽ ചെയ്യണമെങ്കിൽ താൻ എന്ത് വേണം, അമേരിക്കയുടെ പ്രസിഡൻ്റായി മാറണം, ഭരണാധികാരിയായി മാറണം. ആ ബാലൻ ഒരിക്കലും ഒരു ജീവ അന്നന്നത്തെ അന്നത്തിന് പോലും വഴിയില്ലാത്ത ഒരു ബാലൻ ചിന്തിച്ചത്, ആഗ്രഹിച്ചത്, മോഹിച്ചത് ആ പദവിയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അല്ല മോഹം ഉണ്ടാവുക. ആ പാഠം നമുക്കടുത്ത ക്ലാസ് തൊട്ട് പരിശോധിക്കാം, പഠിക്കാം. താങ്ക് യു വെരി മച്ച്.